സബറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷീറ്റൊക്കെ ഉണങ്ങി വരണേ ഉള്ളൂ, എല്ലാം പുകപ്പുരയിലാണ് കിടക്കുന്നത്. പുക കൊടുക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ മഴ പെയ്യണ കാരണം കൊണ്ട് ഷീറ്റിനൊക്കെ പുക പിടിക്കാനായിട്ട് ഇത്തിരി താമസമുണ്ട്. 4-5 ദിവസത്തെ പുകയൊക്കെ വേണ്ടി വരും. പോരാത്തതിന് ആദ്യ ദിവസങ്ങളിലൊക്കെ കിട്ടുന്ന ഷീറ്റുകളൊക്കെ നല്ല കട്ടിയുള്ള പാല് കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അത് കാരണം കൊണ്ട് പുക പിടിക്കാനായിട്ട് ഇത്തിരി ഇത്തിരി പതുക്കെയാണ് പുക പിടിക്കുള്ളൂ. ഞങ്ങളുടെ ഷീറ്റടിക്കലാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഷീറ്റടിക്കാനായിട്ട് ആളുകളുടെ എണ്ണമൊക്കെ കൂടുതലുണ്ട്. കൊച്ചുമക്കളാണ്, അവർക്ക് ഭയങ്കര ഉത്സാഹം. ഈ റബ്ബർ പാലിലും ഈ പതു പതുന്നൊക്കെ നല്ല സ്പോഞ്ച് പോലെയൊക്കെ ഇരിക്കുന്ന ഇതിലൊക്കെ ഒന്ന് തൊട്ട് ഞെക്കിയൊക്കെ നോക്കാനൊക്കെ ഭയങ്കര ഒരാഗ്രഹം. അപ്പോൾ അവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ഷീറ്റടിക്കണത്. തലേ ദിവസം ഉറവിച്ച് വെച്ചിട്ടുള്ള 10 ഷീറ്റുകളാണ് കേട്ടോ അടിക്കണത്. ഇതെല്ലാം 1.5 ലിറ്റർ പാല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷീറ്റാണ്. ആദ്യം വീതിക്കും പിന്നെ നീളത്തിലും ആയിട്ട് അടിച്ചെടുക്കണം. ഓരോ പ്രാവശ്യവും അകലം ക്രമീകരിച്ചതിന് ശേഷം വേണം അടിച്ചെടുക്കാനായിട്ട്. പിന്നെ മോട്ടർ വെച്ചിട്ടുള്ളത് കൊണ്ട് കൈകൊണ്ട് കറക്കേണ്ട ആവശ്യമില്ല. നല്ല വീതി കിട്ടുന്നതിന് ഒരു 4-5 പ്രാവശ്യമെങ്കിലും വീതിക്ക് തന്നെ അടിച്ചെടുക്കണം. അതിന് ശേഷമാണ് നീളത്തിൽ അടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം നീളത്തിലടിക്കുമ്പോൾ 2 പ്രാവശ്യമൊക്കെ അടിച്ചാൽ മതിയാകും. 2 വശവും വച്ചിട്ട് അടിക്കുക, അല്ലെങ്കിൽ 2 അറ്റവും വെച്ച് അടിച്ചില്ലെങ്കിൽ അറ്റങ്ങൾക്ക് നല്ല കട്ടി ഉണ്ടാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അറ്റം ഉണങ്ങാനായിട്ട് കട്ടി കൂടിയ ഭാഗം ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. 2 അറ്റങ്ങൾക്കും കട്ടി കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങി വരാനായിട്ട് താമസം ഉണ്ടാവും. അത്രയും ഭാഗത്തിന് ഒരു മഞ്ഞ കളറിൽ അങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് ഓരോ ഷീറ്റിനൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്, എന്നാലും അത്ര രൂക്ഷാവസ്ഥയൊന്നുമില്ല. മെഷീനും മോട്ടർ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും കനം കുറച്ച് വീതിക്കും നീളത്തിലും നല്ല നീളത്തിലും ഒക്കെയുള്ള ഷീറ്റുകളാക്കി എടുക്കാൻ പറ്റണത് കേട്ടോ. കൈ കൊണ്ട് കറക്കി കഴിഞ്ഞാൽ ഇത്രയും നീളത്തിലൊന്നും ഷീറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ആദ്യത്തെ മെഷീനിലെല്ലാം ഷീറ്റുകളും അടിച്ചതിന് ശേഷമാണ് അച്ചു മെഷീനിൽ അടിക്കുള്ളൂ. അച്ചു മെഷീനിൽ ഫുൾ ടൈറ്റിലാക്കിയിട്ടാണ് അടിക്കണത്. നല്ല ടൈറ്റിലിട്ട് അടിച്ചു കഴിയുമ്പോൾ നല്ലോണം ഡിസൈനൊക്കെ വരും. നല്ലോണം ഷീറ്റ് നന്നായിട്ടങ്ങ് ഒതുങ്ങി അതിലെ വെള്ളമൊക്കെ നന്നായിട്ടങ്ങ് പോയി പ്രസ്സായി കിട്ടും. അച്ചു മെഷീനിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നല്ല ടൈറ്റാക്കി വെക്കുക. അപ്പോൾ പിന്നെ ഷീറ്റ് നല്ല കനം കുറച്ച് തന്നെ നല്ല ഡിസൈനിലും കിട്ടിക്കോളും. അച്ചു മെഷീനിലും അടിച്ചതിന് ശേഷം വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് അഴയിൽ നിരത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊർന്ന് ഒന്ന് പോയതിന് ശേഷം വേണം പോപ്പരയിലേക്ക് ഇടാനായിട്ട്. മഴക്കാലം ആകുമ്പോൾ അടിക്കുന്ന ദിവസം തന്നെ ഒന്നും പോപ്പരയിൽ ഇടാനൊന്നും പറ്റില്ല. ഒരു ദിവസം ഞങ്ങൾ ഷെഡിൽ നിരത്തിയിട്ടേക്കും, പിറ്റേ ദിവസമാണ് പോപ്പരയിലേക്ക് ഇടുകയുള്ളൂ. വേനൽക്കാലത്ത് ഷീറ്റിൽ പുക പിടിക്കുന്ന അത്രയും എളുപ്പത്തിലൊന്നും വർഷകാലത്ത് ഉണ്ടാവില്ല കേട്ടോ. ഒരു 3-4 ദിവസം പുകപ്പുരയിൽ തന്നെ കിടന്ന് പുക കിട്ടണം. നന്നായി പുക കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ്, പുകയും ചൂടും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഷീറ്റ് നന്നായിട്ട് പുക പിടിച്ച് ഉണങ്ങി കിട്ടുള്ളൂ. എന്നാലും പുകപ്പുരയിൽ നിന്ന് എടുത്തിട്ട് നേരെ അട്ടിയിട്ട് വയ്ക്കാനൊന്നും പറ്റില്ല. 1-2 ദിവസമെങ്കിലും ഒന്ന് അയലും നിരത്തിയിട്ട് അതിലായി ഈർപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വലിഞ്ഞു കിട്ടണം, എന്നിട്ട് വേണം അട്ടിയിട്ട് വയ്ക്കാൻ. ഇല്ലേ കണ്ടോ, ഇത് ഇത്തവണത്തെ ഉണങ്ങിയ ഷീറ്റുകളാണ്. ഇത്രയും കളറൊക്കെ ഉണ്ട്. ഇതൊക്കെ ആദ്യം കിട്ടിയ ഷീറ്റുകളാണ്. കുറച്ച് പൂപ്പൽ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഷീറ്റൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, 2 ഒരു സെറ്റ് ഷീറ്റ് കുറച്ച് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ഷീറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് പോപ്പരയിൽ ഇടാനൊക്കെ കുറേ വൈകിപ്പോയി. എന്നാൽ കുറച്ച് ഷീറ്റുള്ള കാരണം കൊണ്ട് പോപ്പരയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഷീറ്റുള്ള കാരണം കൊണ്ട് പോപ്പരയിൽ ഇടാനൊക്കെ കുറച്ച് വൈകിപ്പോയി. 1 സെറ്റ് ഷീറ്റും കൂടെയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു 10-25 ഷീറ്റൊക്കെ ഇട്ട് പോച്ചാലല്ലേ നമുക്ക് വിറകൊക്കെ മുതലാവുള്ളൂ. അത് കാരണം കൊണ്ട് ഇന്ന് വൈകിയ കാരണം കൊണ്ട് കുറച്ച് ഷീറ്റുകൾ ഒന്ന് പൂപ്പൽ പോലെ വന്നായിരുന്നു. പക്ഷേ പുക കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല ഭംഗിയായി ഉണങ്ങി ഒക്കെ വന്നു കേട്ടോ. ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ കുറച്ച് റബ്ബർ ഷീറ്റുകളൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുത്തു. 200 രൂപ വിലയും കിട്ടി. ഞങ്ങൾക്ക് 2012 200 രൂപ വില കിട്ടിയേക്കണത്. ഇതിനു മുമ്പ് ബേക്കിംഗ് സോഡ ഇട്ട് പാലെടുത്തു കഴിഞ്ഞാൽ എല്ലാ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ബക്കറ്റിലുള്ള പാല് കട്ട പിടിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളൊരു ഷീറ്റാണിത്. ഷീറ്റിന് മാത്രമല്ല ഒട്ടുപാലിനും ഇപ്പോൾ നല്ല വിലയൊക്കെ ഉണ്ട്.
രണ്ട് മൂന്ന് ടാപ്പിംഗ് കഴിയുമ്പോൾ ചിരട്ടപ്പാൽ വലിക്കും, ഇല്ലെങ്കിൽ ചിരട്ട നിറഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലോ. പിന്നത്തെ ടാപ്പിങ്ങിൽ ചിരട്ട നിറയാനൊക്കെ സാധ്യതയുണ്ട്. അത് വലിയ ചിരട്ടയാണ്, എന്നാലും വലിച്ച് ചിരട്ടയൊക്കെ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ ചിരട്ടപ്പാൽ എടുക്കാനായിട്ട് പോകുമ്പോൾ രണ്ടു മൂന്ന് ചിരട്ട കയ്യിൽ വെച്ചേക്കും, വല്ലതും പൊട്ടിക്കഴിഞ്ഞാലോ ഒന്ന് എഴുതിയിട്ട് വെക്കണതാണ്. മൂന്ന് നാല് ടാപ്പിംഗ് കഴിയുമ്പോൾ ചിരട്ടപ്പാൽ വലിക്കണം, ഇല്ലെങ്കിൽ പാൽ കട്ടയാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ ചിരട്ട പാലെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ചിരട്ടയിൽ തന്നെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് മൂന്ന് ദിവസത്തെ ടാപ്പിങ്ങൊക്കെ കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ചിരട്ടപ്പാൽ വലിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും റബ്ബർ ടാപ്പിങ്ങൊക്കെ തുടങ്ങി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.